യേശുവും ശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരു വട്ടം കൂടി ലോകജനതയുടെ സമാധാനത്തിന് വേണ്ടി മാലാഖമാരുടെ സ്തുതിഗീതത്തിൻ്റെ നാളെത്തിയിരിക്കുന്നു. ക്രിസ്മസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഏവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. തിരുവവതാരത്തിൻ്റെ ആഹ്ലാദത്തിലും അലൗകിക ചൈതന്യത്തിലും ലോകജനത വീണ്ടും ഒന്നു ചേരുകയാണ്. ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെ മേധാവിത്വം, മാനവരാശിയുടെ നിരാശയുടെയും പ്രതിസന്ധിയുടെയും മേൽ പ്രതീക്ഷയുടെ സ്വാധീനം, ദൈവപുത്രൻ്റെ ജനനം നമുക്ക് ഓരോരുത്തർക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണയുടെയും അനുബന്ധ സാഹചര്യങ്ങളുടെയും ഒക്കെ പേരിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും ഇടയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ ബന്ധങ്ങൾ പലപ്പോഴും പല രീതിയിലും ഇതെല്ലാം ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രതിസന്ധിയുടെയൊക്കെ ഘട്ടങ്ങളിൽ ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദൂതുമായി ക്രിസ്തുമസ് കടന്നു വരികയാണ്. മൊബൈലുകളുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗവും ചാനൽ സംസ്കാരവും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ഒത്തിരിയേറെ നിരാശയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളെ ഒത്തിരിയേറെ ചെറുതാക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ കനിവും നന്മയുടെ നനവും സ്നേഹബന്ധങ്ങളിലെ സ്നേഹത്തിൻ്റെ സഹനവുമൊക്കെ അന്യമാകുന്നതുകൊണ്ട് അശാന്തിയിൽ തപ്പിത്തടയുന്നൊരവസ്ഥയും നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉണ്ണിയേശു നൽകുന്ന യഥാർത്ഥ സമാധാനം നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും സ്വാധീനിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കാലഹരണപ്പെട്ട ഒരു സമാധാനത്തിൻ്റെ സന്ദേശമല്ല യേശുവിൻ്റേത്. എല്ലാ കണ്ണുകൾക്കും കാണാനാകാത്തതും എല്ലാ കാതുകൾക്കും കേൾക്കാനാകാത്തതുമായ സമാധാനത്തിൻ്റെ അനശ്വര സന്ദേശം കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണിയാണ്. കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ കണ്ട് സായൂജ്യമടഞ്ഞതും ഭരണസിംഹാസനത്തിലെ ഹേരദേശ് രാജാവിന് കാണാനാകാതെ വിഭ്രാന്തി വരുത്തിയതും ഈ പൊന്നുണ്ണി തന്നെയാണ്. ആട്ടിടയന്മാർക്ക് അനുഗ്രഹമായി മാറിയതും രാജസേവകർക്ക് അസ്വസ്ഥതയേകിയതും ഈ സമാധാന രാജൻ തന്നെയാണ്. ദേവാലയത്തിൽ ശിമിയോൻ കൈകളിൽ ഉയർത്തിയതും വിധവയായ അന്നയുടെ കണ്ണിന് കാരുണ്യമായതും ശാന്തിയുടെ മൂർത്തിയായ ഈ പൊന്നുണ്ണി തന്നെയാണ്. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നതാണ് കാലിത്തൊഴുത്തിലെ സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സമാധാനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഈശോ തന്നത് നമുക്ക് യഥാർത്ഥമായ സമാധാനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:27 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പലതരത്തിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും വലയം ചെയ്യുമ്പോഴും ആ രീതി നമ്മൾ മുൻപോട്ട് നയിക്കപ്പെടുമ്പോഴും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ യഥാർത്ഥ സമാധാനം സ്വന്തമാക്കുവാനായി ഈ ക്രിസ്മസ് ദിനവും ചിന്തകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാരണമായി തീരട്ടെ. ഉണ്ണിയേശു നൽകുന്ന യഥാർത്ഥ സമാധാനം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം, പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അർത്ഥവത്തായി തീരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും അതോടൊപ്പം തന്നെ പുതുവത്സരത്തിൻ്റെയും 1000 മംഗളങ്ങൾ സ്നേഹത്തോടുകൂടെ നേരുകയാണ്.